നമസ്കാരം എല്ലാവർക്കും. പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിലെ മാർച്ച് 28, 2021 കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടുന്ന ആദ്യ കേരള ക്ലബായി മാറിയത് ഗോകുലം കേരള എഫ് സി ആണ്. ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടുന്ന ആദ്യ കേരള ക്ലബായി മാറിയത് ഏതാണ്? ഗോകുലം കേരള എഫ് സി ആണ്. അതുപോലെ തന്നെ ഈ ഏഷ്യൻ ക്ലബായ ഏഷ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പായ എ എഫ് സി കപ്പിനും ഗോകുലം യോഗ്യത നേടുകയുണ്ടായി. ഏഷ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പായ എ എഫ് സി കപ്പിനും ഗോകുലം യോഗ്യത നേടുകയുണ്ടായി എന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ 2019 ഡ്യൂറാൻഡ് കപ്പ് വിജയി ആരാണ്? ഗോകുലമാണ്. 2019 ഡ്യൂറാൻഡ് കപ്പ് വിജയി ആരാണ്? ഗോകുലം ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഗോകുലം കേരള എഫ് സി ആണ് 2019 ഡ്യൂറാൻഡ് കപ്പ് വിജയി. ഇനി ഗോകുലം എഫ് സിയുടെ കേരള എഫ് സിയുടെ കോച്ച് ആരാണ്? വിഞ്ചെൻസോ ആൽബർട്ടോ അനൈസയാണ്. ആരാണ്? വിഞ്ചെൻസോ ആൽബർട്ടോ അനൈസയാണ് ഇപ്പോഴത്തെ ഗോകുലം കേരള എഫ് സിയുടെ കോച്ച്. അതായത് ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടുന്ന ആദ്യത്തെ കേരള ക്ലബാണ് ഗോകുലം കേരള എഫ് സി. ഏഷ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പായ എ എഫ് സി കപ്പിന് ഗോകുലം യോഗ്യത നേടുകയുണ്ടായി. 2019 ഡ്യൂറാൻഡ് കപ്പ് വിജയി ആരാണ്? ഗോകുലം കേരള എഫ് സി ആണ്. ഗോകുലത്തിൻ്റെ ഇപ്പോഴത്തെ കോച്ചാണ് വിഞ്ചെൻസോ ആൽബർട്ടോ അനൈസെ. അതുപോലെ ഈ ക്ലബിൻ്റെ ചെയർമാൻ ആരാണ്? ഗോകുലം ഗോപാലനാണ്. അടുത്തത് എവർഗ്രീൻ മറൈൻ കമ്പനിയുടെ 400 മീറ്റർ നീളവും 59 മീറ്റർ വീതിയുമുള്ള ഏത് കപ്പലാണ് പ്രതികൂല കാലാവസ്ഥയിൽ സൂയസ് കനാലിൽ കുടുങ്ങിയത്? എയർ ഗിവൺ ആണ്. ഏതാണ്? എവർഗ്രീൻ മറൈൻ കമ്പനിയുടേതാണ്. 400 മീറ്റർ നീളവും 59 മീറ്റർ വീതിയുമുള്ള എവർ ഗിവൺ എന്ന് പറയുന്ന കപ്പലാണ് പ്രതികൂല കാലാവസ്ഥയിൽ കനാലിൽ കുടുങ്ങിയത് എന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഈ പറയുന്ന കപ്പലിനെ കനാലിൽ നിന്ന് മാറ്റാൻ ഈ ഒരു കപ്പൽ നീക്കുന്ന ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ഡച്ച് കമ്പനിയായ റോയൽ ബോസ്കാലിസ് ആണ്. ആരാണ്? ഡച്ച് കമ്പനിയായ റോയൽ ബോസ്കാലിസ് ആണ് ഈ കപ്പലിനെ നീക്കുന്ന ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നതെന്ന് ഓർത്തു വയ്ക്കുക. മ്യാൻമറിൻ്റെ തെക്കൻ മേഖലയിൽ തായ്ലൻഡ് അതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമം ഏത് വംശജരുടേതാണ്? കരൻ വംശജരുടേതാണ്. അതാണ് മ്യാൻമറിലെ തെക്കൻ മേഖലയിൽ തായ്ലൻഡ് അതിർത്തിയോട് ചേർന്ന് ഉള്ളൊരു ഗ്രാമത്തിൽ ഉള്ള വംശജർ ആരാണെന്ന് ചോദിച്ചാൽ കരൻ വംശജരാണ്. അപ്പോൾ ഈ കരൻ വംശജർ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് മ്യാൻമറുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഓർത്ത് വയ്ക്കുക. അവിടെ സൈന്യം വ്യോമാക്രമണം നടത്തുകയുണ്ടായി. നമുക്കറിയാം പട്ടാള ഭരണമാണ് മ്യാൻമറിൽ നടക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് ഊർജം, വ്യാപാരം, ആരോഗ്യം, ഗതാഗതം, വികസനം എന്നീ 5 മേഖലകളിൽ സഹകരണത്തിന് ധാരണാപത്രം ഒപ്പിട്ടത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ്. ഊർജം, വ്യാപാരം, ആരോഗ്യം, ഗതാഗതം, വികസനം എന്നീ 5 മേഖലകളിൽ സഹകരണത്തിന് ഒപ്പിട്ടത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണെന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ ബംഗ്ലാദേശിന് ഇന്ത്യ നൽകുന്നത് 109 ആംബുലൻസുകളും അതുപോലെ 12 ലക്ഷം ഡോസ് കോവിഡ് വാക്സിനുമാണ്. അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള കൈമാറ്റവും ഇതോടനുബന്ധിച്ച് നടക്കുകയുണ്ടായി. ബംഗ്ലാദേശിന് ഇന്ത്യ നൽകുന്നത് 109 ആംബുലൻസുകളും 12 ലക്ഷം ഡോസ് കോവിഡ് വാക്സിനുമാണ്. അതുപോലെ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായ മുജീബറിൻ്റെ കബറിടം സന്ദർശിച്ച ആദ്യത്തെ വിദേശ രാഷ്ട്ര തലവനാരാണ്? നരേന്ദ്രമോദിയാണ്. മുജീബറിൻ്റെ കബറിടത്തിൽ ആദരാഞ്ജലി അർപ്പിക്കുന്ന ആദ്യ വിദേശ രാഷ്ട്ര തലവനാണ് നരേന്ദ്രമോദി. ഗുജറാത്ത് നിയമസഭയിൽ അടുത്തിടെ അവതരിപ്പിച്ച ഒരു ബില്ലാണ് വിവാഹത്തിലൂടെ മതമാറ്റം നടത്തുന്നത് തടയാനായി മതസ്വാതന്ത്ര്യ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ല്. ഏതാണ്? വിവാഹത്തിലൂടെ മതമാറ്റം നടത്തുന്നത് തടയാൻ വേണ്ടി മതസ്വാതന്ത്ര്യ നിയമം ഭേദഗതി ചെയ്യാനുള്ള ഒരു ബില്ലാണ് ഗുജറാത്തിൽ ഇപ്പോൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. യു പി മധ്യപ്രദേശും ഓൾറെഡി ഇങ്ങനെയൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതത് ഓർത്തു വയ്ക്കണം. യു പി മധ്യപ്രദേശും ഈ പറയുന്ന മതസ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിയിട്ടുണ്ട് എന്ന് ഓർത്തു വയ്ക്കണം. അതായത് മതമാറ്റം തടയാൻ വേണ്ടിയാണ്, വിവാഹത്തിലൂടെയുള്ള മതമാറ്റം തടയാൻ വേണ്ടിയും അല്ലാത്ത രീതിയിലുള്ള മതമാറ്റം തടയുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബില്ലുകളാണ് അല്ലെങ്കിൽ നിയമങ്ങളാണ് യു പിയും മധ്യപ്രദേശും പാസ്സാക്കിയിട്ടുള്ളത്. കിടപ്പ് രോഗികളെ പരിചരിക്കേണ്ടതിനാൽ തൊഴിലിന് പോകാൻ കഴിയാത്തവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ആശ്വാസ കിരണം പദ്ധതിയാണ്. ഇതാണ് ആശ്വാസ കിരണം പദ്ധതിയാണ്.
അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ധനസഹായങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ പദ്ധതികളാണെന്നാണ് പറയുന്നത്? കിടപ്പ് രോഗികളെ പരിചരിക്കേണ്ടതിന് തൊഴിലിന് പോകാൻ കഴിയാത്തവർക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം പദ്ധതി. അവിവാഹിതരായ അമ്മമാർക്ക് മക്കളെ പരിപാലിക്കുന്നതിന് 2,000 രൂപ വീതം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതാണ് അവിവാഹിതരായ അമ്മമാർക്ക് മക്കളെ പരിപാലിക്കുന്നതിന് വേണ്ടി സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. മാതാപിതാക്കളോ മാതാപിതാക്കളിൽ ആരെങ്കിലുമോ ഒരാളോ മരിച്ച കുട്ടികൾക്കുള്ള പദ്ധതിയാണ് സ്നേഹപൂർവ്വം. അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് സ്നേഹപൂർവ്വം എന്ന് ഓർത്തുവെക്കുക. മാതാപിതാക്കളോ മാതാപിതാക്കളിൽ ആരെങ്കിലുമോ മരിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. അടുത്തത്, അടിയന്തര ചികിത്സ തേടേണ്ടി വരുന്നവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വി കെയർ പദ്ധതി. അടിയന്തര ചികിത്സ തേടേണ്ടി വരുന്നവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? വി കെയർ പദ്ധതിയാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പദ്ധതി ഏതാണ്? സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. ഇനി നമുക്ക് അൺഅക്കാഡമിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇവൻറ്റ്സ് പരിചയപ്പെടാം. അതായത് കേരള PSC എക്സാംസ് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റിയ ഒരു ലാർജസ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോം തന്നെയാണ് അൺഅക്കാഡമി. നിങ്ങൾക്ക് റെഫറൽ കോഡായിട്ട് ഓരോ കോഡുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് റെഫറൽ കോഡായിട്ട് നിഖിലാറ്റൺ എന്ന് പറയുന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യാം. പുതിയതായിട്ട് അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് ഒരു റെഫറൽ കോഡ് ആവശ്യമാണ്. അവിടെ ബാച്ച് കോഴ്സുകൾ അവൈലബിൾ ആണ്. ബാച്ച് കോഴ്സുകൾ സെലക്ട് ചെയ്യാനും നമുക്ക് റെഫറൽ കോഡ് വേണം. ഇപ്പോഴാരംഭിച്ചിരിക്കുന്ന ഒരു പുതിയ ബാച്ച് കോഴ്സാണ് ദൗത്യം. അതായത് 45 ദിവസത്തെ കോഴ്സാണ്. ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയാണ്. നമുക്കറിയാം ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം വരികയാണ്. 31 March സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫേമസ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സ് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കോഴ്സ് തന്നെയാണ്. അതുപോലെ ജേതാവ് എന്ന പേരിൽ 10th level മെയിൻസിന് വേണ്ടി ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. 100 ദിവസത്തെ കോഴ്സാണ്. 7 April ആരംഭിക്കുന്നത്. 2021 April 7 ആരംഭിക്കുന്നു. അതും ഫേമസ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സ് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ ഫ്രീ ടെസ്റ്റ് സീരീസുകൾ അവൈലബിൾ ആണ്. ദിശ എന്ന പേരിൽ 12th level പ്രിലിംസ് എക്സാമിന് വേണ്ടിയുള്ള ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുകളുണ്ട്. അതുപോലെ തന്നെ ദൗത്യം എന്ന പേരിൽ ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. ഇനി ദൗത്യം എന്ന പേരിൽ നമുക്ക് T20 ഫ്രീ പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ട്. അതായത് 18 March സ്റ്റാർട്ട് ചെയ്തത്. മൺഡേ ടു സാറ്റർഡേ 8 PM എക്സാം. 20 മിനിറ്റ് 20 questions ആണ്. അതായത് ഒരു സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് ഒരു ദിവസം എക്സാമിനിടുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് എൻറോൾ ചെയ്യാം. ഫസ്റ്റ് പ്രൈസുകാർക്ക് 1 month അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ ആണ് ലഭിക്കുന്നത്. സെക്കൻഡ് പ്രൈസുകാർക്ക് 1,200 രൂപയുടെ ആമസോൺ പേ ഗിഫ്റ്റ് കാർഡാണ്. തേർഡ് പ്രൈസിന് ആമസോൺ പേ ഗിഫ്റ്റ് കാർഡാണ്, 800 രൂപയുടേതാണ്. അതുപോലെ അൺഅക്കാഡമി പ്ലസിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സിൽ നിന്ന് പഠിക്കാം. കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. റെഗുലർ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. അതുപോലെ സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യും. അതുപോലെ ഫ്രീ ടെസ്റ്റ് സീരീസ്, വീക്ക്ലി ഫ്രീ മോക്ക് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. അൺഅക്കാഡമി ഫ്രീ വേർഷനും പ്ലസും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ പ്ലസ് ആണെങ്കിൽ കംപ്ലീറ്റ് സിലബസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റുകളുണ്ട്. അൺലിമിറ്റഡ് PDF നോട്ട്സ് അവൈലബിൾ ആണ്. റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. അതെല്ലാം ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് റെഫറൽ കോഡായിട്ട് നിഖിലാറ്റൻ യൂസ് ചെയ്യാം. അതുപോലെ ഈ ഒരു റെഫറൽ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫീസിൻ്റെ 10% ആണ് ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും റെഫറൽ കോഡ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി വരുന്ന എക്സാംസിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതുപോലെ എന്തെങ്കിലും ഒരു സോഴ്സ് യൂസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. നമുക്ക് റീക്ലാ 2020 കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ഏത് മുൻ കേന്ദ്രമന്ത്രിയുടെ പേരാണ് പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന് നൽകിയത്? സുഷമ സ്വരാജ്. ഏത് മുൻ കേന്ദ്രമന്ത്രിയുടെ പേരാണ് പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന് നൽകിയത്? സുഷമ സ്വരാജ്. ഇന്ത്യയിലെ ആദ്യ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഫ്രീ വിമാനത്താവളം ഏതാണ്? ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഫ്രീ വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. 2020 അമേരിക്കയുടെ അപ്പീൽ കോടതിയുടെ ചീഫ് ജഡ്ജിയായി നിയമിതനായ ഇന്ത്യൻ അമേരിക്കൻ ആരാണ്? ശ്രീ ശ്രീനിവാസനാണ്. 2020 അമേരിക്കയുടെ അപ്പീൽ കോടതിയുടെ ചീഫ് ജഡ്ജിയായി നിയമിതനായ ഇന്ത്യൻ അമേരിക്കനാണ് ശ്രീ ശ്രീനിവാസൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ മൃഗസംരക്ഷണ പാർക്ക് സ്ഥാപിതമാകുന്നത് സേലം തലൈവാസലിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ മൃഗസംരക്ഷണ പാർക്ക് എവിടെയാണ് സ്ഥാപിതമാകുന്നത്? സേലത്തിലെ തലൈവാസലിലാണ്. നാളത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. പൊതുജനങ്ങൾക്ക് ഓൺലൈൻ വഴി പഴങ്ങളും പച്ചക്കറികളും വീട്ടിലെത്തിക്കാൻ വേണ്ടി കൃഷിവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? പൊതുജനങ്ങൾക്ക് ഓൺലൈൻ വഴി പഴങ്ങളും പച്ചക്കറികളും വീട്ടിലെത്തിക്കാൻ വേണ്ടി കൃഷിവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, കൃഷി എന്നീ മേഖലകളുടെ പുനരുജ്ജീവനത്തിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, കൃഷി എന്നീ മേഖലകളുടെ പുനരുജ്ജീവനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്?
കർഷകരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി രാജ്യത്ത് ആദ്യമായി കർഷക ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? കർഷകരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി രാജ്യത്ത് ആദ്യമായിട്ട് കർഷക ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? പച്ചക്കറിക്ക് തറവില പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? പച്ചക്കറികൾക്ക് തറവില പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ചെറുകിട ക്ഷീര കർഷകർക്ക് ഇടനിലക്കാരുടെ സഹായമില്ലാതെ കന്നുകാലികളെ വാങ്ങാനും വിൽക്കാനുമുള്ള അവസരമൊരുക്കുന്ന മിൽമിയുടെ മൊബൈൽ ആപ്പ് ഏതാണ്? ചെറുകിട ക്ഷീര കർഷകർക്ക് ഇടനിലക്കാരുടെ സഹായമില്ലാതെ കന്നുകാലികളെ വാങ്ങാനും വിൽക്കാനുമുള്ള അവസരമൊരുക്കുന്ന മിൽമിയുടെ മൊബൈൽ ആപ്പ് ഏതാണ്? ഇത്രയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിനു മുമ്പത്തെ ഏതെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ കണ്ടു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് ക്ലാസ്സുകൾ, അതായത് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ളതോ അതുപോലെ ഈ പറയുന്ന സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മറക്കാതെ കണ്ടു നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അതുപോലെ കൂട്ടുകാർക്കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.